Hey guys, welcome back to Just Do It with Maria. Appo endekkundu vishesham angane njan pudhiya video ittu vannekkan ee train okke kaanumba thanne manasilayittundu oru yathra illanu so kandittu varu. ട്രെയിനിൻ്റെ പോകുന്ന പുറത്തത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ മമ്മി ഉണ്ട്, ഡാഡി ഉണ്ട്, സാധാ ട്രെയിനിലാണ് നമ്മളെല്ലാവരും. ഇപ്പം 10:30 ആകുമ്പോൾ ട്രെയിൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് ഒരു 10:30 ആകുമ്പോൾ അവിടെ എത്തും. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് പറയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ട്രെയിൻ എടുക്കുന്നതാണ്. അങ്ങനെ 10:30 തന്നെ ട്രെയിൻ എടുത്തു കേട്ടോ. ഞങ്ങൾ വേറെ അങ്ങോട്ടും അല്ല പോകുന്നത്, ഞങ്ങൾ ഇപ്രാവശ്യം വെളങ്ങണിയിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ്, കാരണം ഞങ്ങൾ ഷെഡ്യൂൾ വെച്ചിട്ട് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വെളങ്ങണി എല്ലാവർക്കും പരിചിതമായ സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ലൈക്ക് എ പിൽഗ്രിമേജ് സെൻറ്റർ. ഹെൽത്തിൻ്റെ മാതാവ് എന്നാണ് വെളങ്ങണി മാതാവിനെ അറിയപ്പെടുന്നത്. ഞങ്ങൾ ഇതുവരെ എല്ലാ വർഷവും വെളങ്ങണിയിൽ പോകുമായിരുന്നു, പക്ഷെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ മാത്രം കുറേ സാഹചര്യങ്ങളാൽ പോകാൻ പറ്റിയില്ല. സോ അതെല്ലാം തീർത്തിട്ട് ഇപ്രാവശ്യം എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ബ്രേക്ക് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു വെളങ്ങണി പോകാമെന്ന്. പക്ഷേ ഇത് ആദ്യത്തെ ടൈമാട്ടോ ഇത് ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം ബസ്സാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ആൾക്കാർ റിവ്യൂ പറഞ്ഞു ബസ് ഇപ്പം അത്ര കൊള്ളത്തില്ല, റോഡ്സ് ഇതൊക്കെ ഭയങ്കര ബമ്പി ആയതൊട്ട് ട്രെയിനിൽ പോകാമെന്ന് വെച്ചു. നല്ല സുഖമുള്ള യാത്രയായിരുന്നു കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിക്കും, സ്ലീപ്പർ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് നീണ്ടു നിന്ന് കിടക്കാൻ പറ്റിയതുകൊണ്ട് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എന്തേ ഉണർന്നിട്ടോ. സോ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട്, മോർണിംഗ് ടൈമായി. അങ്ങനെ ഞങ്ങൾ രാവിലെ ചുമ്മാ ഞങ്ങളുടെ കയ്യിലുള്ള സ്നാക്സ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ അങ്ങനെ 12 hour ജേർണി കഴിഞ്ഞ് ഞങ്ങൾ ദേ നാഗപട്ടണം സ്റ്റേഷനിലെത്തി കേട്ടോ. AC കോച്ച് ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഉള്ളിലായിരുന്നു, ഇപ്പം അറിഞ്ഞില്ല. പക്ഷെ പുറത്തിറക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി എടുത്തു. ടാക്സി എടുത്തിട്ട് വെളങ്ങണി ആക്ച്വൽ സ്ഥലത്ത് വരെ ഒരു 20-30 minutes ആട്ടോ എടുക്കുന്നത്. പോകുന്ന വഴിക്ക് റോഡ്സ് എല്ലാം നല്ലതായതുകൊണ്ട് യാത്രയെല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു. സോ ഞാൻ ഈ കാണിക്കുന്നത് ദേ നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ഹോംസും ടെമ്പിൾസൊക്കെ ഉള്ള ഏരിയയാണ്. വേറെ തന്നെ ഒരു ഫീലാണ് ഇവിടുത്തെ വൈബ്. കാണാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയുണ്ടാ ടെമ്പിളൊക്കെ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് ഇതുപോലത്തെ കാഴ്ചകൾ കാണണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഈ യാത്രയും ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ സ്ഥലത്ത് എത്താറായി. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് വെളങ്ങണി പള്ളി കേട്ടോ. മാട്ടിനങ്ങൾ യോയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 20-30 minutes യാത്ര കഴിഞ്ഞിട്ട് ഫൈനലി ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ എത്തി കേട്ടോ. ഹലോ, സോ ഇതാണ് നമ്മുടെ മുറി കേട്ടോ. ഇന്നത്തേക്ക് ജസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം. ഇതാ കാണുന്നതാണ് ടോയ്ലറ്റ്, എയർകോൺ ഒക്കെ ഉണ്ട്. ഓക്കെ, അത്ര ഉള്ളു. പുറത്തേക്ക് ഉള്ള വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നോക്കി എന്ത് രസമാണ് കാണാൻ, ഇതിന്റെ ഇടയിൽ കൂടി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് തന്നെ ഇതേ പള്ളിയും കാണാം കേട്ടോ. അതും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞങ്ങൾ ഫ്രഷ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിരുന്നു. സോ ഞാൻ ലഞ്ചും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് ദേ ശരവണ ഭവനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഡാഡിയും മാട്ടിനങ്ങളും, മാട്ടിനങ്ങൾ ഡാഡിയുടെ ഫ്രണ്ടാണ്. അവർ ഓൾറെഡി നേരത്തെ താഴത്തേക്ക് പോയതുണ്ട്, ഓർഡർ ചെയ്ത് അവരുടെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നു. ഞാനും മമ്മിയും താലി മീൽസ് ആയിട്ട് പറഞ്ഞു. നല്ല അടിപൊളി മീലായിരുന്നു, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുന്നപ്പോൾ താലി മീൽസ് ഓർഡർ ചെയ്യാൻ. നല്ല പല വെറൈറ്റി കറീസ് കഴിക്കാമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ പള്ളിയിലേക്ക് നടന്നു തുടങ്ങി കേട്ടോ. പള്ളിയിൽ പോകുന്ന വഴി ഇത് ഇതുപോലെ കുറേ കടകളുണ്ട്, പക്ഷെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ കടകൾ വിസിറ്റ് ചെയ്യാറ്.
അങ്ങനെ ഫൈനലി ഞങ്ങളെ പള്ളിയിൽ നിന്നുള്ള ക്ലിപ്സ് ആട്ടെ കാണുന്നത്. ഇത് ആരാധന പള്ളിയാണ്. എനിക്ക് മൈൻ്റെ മെയിൻ പള്ളിയിൽ വെച്ച് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെയൊക്കെ കൂടുതലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയുടെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നതിന്. സോ ഞങ്ങളിങ്ങനെ ആ വഴിയിലൂടെയൊക്കെ പള്ളിയിലൊക്കെ കയറി, ആരാധന പള്ളിയിൽ കയറി, എല്ലായിടത്തും കയറിയിട്ട് ഞങ്ങൾ പതുക്കെ നടക്കും കേട്ടോ. നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പോൾ വിൻ്റർ എടുക്കാറായി എന്ന് പറഞ്ഞാലും അവിടെ വിൻ്റർ എന്ന് പറഞ്ഞ സാധനമില്ല. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കടിഞ്ഞ് ക്ഷീണിച്ചുകൊണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചത്. സാറാണെങ്കിൽ ഡാഡിൻ്റെ മടി കയറിയിരിക്കുക. അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും അവൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പേരിക്കെങ്കിലും വെള്ളങ്ങളി മാതാവിനെ കുറിച്ച് അറിയില്ല എന്ന്. അവർക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് അഥവാ ആർ ലേഡി ഓഫ് വെളങ്ങണി എന്നും അറിയപ്പെടുന്നു. 16 മുതൽ 17 നൂറ്റാണ്ടുകൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ വെളങ്ങണി പട്ടണത്തിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ടതായി കേൾവി കേട്ടതിനെ തുടർന്ന് വാഴ്ത്തപ്പെട്ട കന്യാമരയത്തിന് ആളുകൾ നൽകിയ ശീർഷകമാണ് ഇത്. മെയിനായിട്ട് ഈ ആർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് വരാനുള്ള കാര്യം എസ്പെഷ്യലി 2-ാമത്തെ പ്രത്യക്ഷപ്പെടുന്നതിൽ ഒരു മുടന്തുള്ള കുട്ടിയെ സുഖപ്പെടുത്തിയതായിട്ട് അറിയപ്പെടുന്നു. അതിനെ തുടർന്നാണ് ആർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ വെളങ്ങണി വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എന്ത് വന്നാലും ഒരാഴ്ചയെങ്കിലും അവിടെ പോയിരിക്കണം കേട്ടോ. അനക്ക് ഷോപ്പിങ്ങിന് വേണ്ടി കടയിലേക്ക് വന്നേക്കാം, കുപ്പിവളകളും ടോയ്സും പൊട്ടൊക്കെ വാങ്ങാൻ വേണ്ടി കേട്ടോ. ഈ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി കണ്ടോ. നമ്മുടെ മൊത്തം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഷോപ്പിങ്ങിനൊക്കെ പെട്ടെന്ന് ചെല്ലാം. അതുകൊണ്ട് നല്ല ഹോട്ടലാട്ടോ, ലൈക്ക് ജസ്റ്റ് ഷോർട്ട് സ്റ്റേയിനൊക്കെ പറ്റിയ ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഓർമ്മ ഉണ്ടാവുമ്പോൾ പറയാം. അങ്ങനെ ഞങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവാം കേട്ടോ. വെളങ്ങണി യാത്ര ഹാസ് കം ടു എൻഡ്. ജസ്റ്റ് ക്വിക്ക് ആൻഡ് ഷോർട്ട് ട്രിപ്പ് ആയിരുന്നു, പെട്ടെന്ന് കടന്നു. ദേ വന്നു ദേ പോയി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ ഇത്ര നാൾക്കിടയിൽ ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള വെളങ്ങണി വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ. തിരിച്ച് എറണാകുളത്തേക്ക് പോകാനുള്ള ട്രെയിനിൽ കയറാം. സുരക്ഷിതമായി തിരിച്ചെത്തിച്ചിരിക്കുന്നു സ്റ്റേഷനിൽ. നിങ്ങളുടെ പേരെന്താ? ഉന്നത പേര് ആ സോ ഉന്നത ട്രാവൽസ്. ആ ഓക്കെ, പ്രമോഷൻ, സൂപ്പർ ഡ്രൈവിംഗ്. നാഗപട്ടണം സ്റ്റേഷൻ എത്തി. ഓക്കെ ശരി എന്നാ അങ്കളെ ബൈ. അതന്നെ നമ്മളത് എറണാകുളം 505 പോകുന്നത്. Arrange party on platform number 1.
അങ്ങനെ നമ്മുടെ വനമാല എത്തി ട്രെയിൻ എറണാകുളത്തേക്കുള്ള ട്രെയിൻ ദേ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങള് ട്രെയിനിലേക്ക് കയറാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ട് എ സി കോച്ച് ബുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ഉള്ളിൽ കയറി കഴിയുമ്പോൾ തണുപ്പുണ്ടാവുന്ന വിചാരിക്കുന്നു. ഞങ്ങൾ ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഈവനിങ് ടീ ഓ സ്നാക്സ് ഒന്നും കുടിക്കാൻ പറ്റില്ല. അപ്പൊ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ എന്നെ ദേവ് ചേട്ടൻ വന്നപ്പോഴേക്കും ദേവ് മമ്മി ടീ വാങ്ങിച്ചു കുടിച്ചു. എനിക്കിന്റെ അടക്കം കോഫി മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. തീക്കുള്ള കടിയും ഒഴിച്ച് ബാക്കി മെയിൻ മീൽസ് ഒന്നും ഞങ്ങള് ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മസാല ദോശ വാങ്ങിച്ചപ്പോൾ തന്നെ ഞങ്ങള് തീക്കുള്ള കടികളും ഡാഡ പുറത്തുനിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ട്രെയിനിൽ കയറുന്നതിന് മുമ്പ്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. ഈ പൊട്ടിച്ചിരിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ, മമ്മി ഭയങ്കര കൊതി കൊടുത്തിട്ട് വെളങ്ങണിന്ന് കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആർത്തി മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിക്കാൻ നോക്കിയതാ, പൊട്ടിയപ്പോ എല്ലാം നേരത്തേക്ക് പോയി. സോ അതെല്ലാരും കൂടി പറക്കിക്കൊണ്ടിരിക്ക. നാഗപട്ടണം സ്റ്റേഷൻ കയറിയപ്പോ തന്നെ തീറ്റ തുടങ്ങിയതാണ് ഇവളും മമ്മിയും ഡാഡയും അങ്കിളും. അത് ഇനി വല്ലതുണ്ടോ ഇനി മെനുവില്? അപ്പൊ ആര് മസാല വെച്ച് കഴിക്കും? അപ്പൊ വേറൊരു സ്ഥലം ഉണ്ടാവും ഇനി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓൾറെഡി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അധികം സ്ഥലം ഇല്ലാന്ന്. എനിക്ക് ഈ സ്നാക്സോടൊന്നും വല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നല്ല ചൂട് ഒഴുന്നോണ്ടിരിക്കേണ്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട് ഒഴുന്നോട് വെക്കുന്നത്, അങ്ങനെ എനിക്ക് ചൂട് ഒഴുന്നോടെ കിട്ടി. ആഗ്രഹിച്ച പോലെ തന്നെ ദേ കണ്ടു നോക്കി. മസാല ദോശ തിന്നണ്ടായിരുന്നു, ഇപ്പൊ തുറന്നു വെച്ചാ കറക്റ്റ് 6 മണിയാകുമ്പോ തിന്നാന്ന്. ഭാഷകൾ ആരെങ്കിലും പഠിച്ചുവിനേക്കാം പതിനാരങ്ങളും എങ്കിലും സമയക്കഴിഞ്ഞ ടി ടി അങ്കിള് വന്ന് ചെക്കിംഗ് ഒക്കെ നടത്തി കേട്ടോ ടിക്കറ്റ്സിന്റെ. അങ്ങനെ എല്ലാരും നല്ല ഉറക്കത്തിലാണ്. നമ്മളെ ദേ എറണാകുളത്തേക്ക് അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അത് കാണുന്ന കൊച്ചിന് എയർപോർട്ടായിരുന്നു കണ്ടത്. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. എറണാകുളം സ്റ്റേഷൻ ഇനി എന്തോ ഒരു 2 സ്റ്റേഷൻസും കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ എല്ലാവരും ഉണർന്ന് എല്ലാം പാക്ക് ചെയ്ത് മാറ്റി. അങ്ങനെ നമ്മൾ ഫൈനലി എറണാകുളം സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇതൊക്കെയായിരുന്നു ക്യാബിൻസ്. ബ്ലാങ്കറ്റ്സും പില്ലോയൊക്കെ ട്രെയിൻ തന്നെ പ്രൊവൈഡ് ചെയ്തായിരുന്നു കേട്ടോ, എ സി കോച്ചിലാണെങ്കിൽ. ഇതാ കേട്ടോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇതായിരുന്നു കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. നടക്കാനാണെങ്കിലും ഒരു 15-20 മിനിറ്റ്സ് എടുത്താൽ നടന്നെത്താവുന്നേ ഉള്ളൂ കേട്ടോ.
ഞങ്ങളുടെ ലഗേജ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഒരു ഊബർ പിടിച്ചു, ഒരു 5 മിനിറ്റ്സ് തന്നെ വീട്ടിലെത്തി. സോ അത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വെളകണി വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഡു ലൈക്ക് ദിസ് വീഡിയോ, ഗിവ് ഇറ്റ് എ തംസ് അപ്പ് ടു പാസ് ഓൺ യുവർ കമന്റ്സ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.